ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശകുന്തള ഇന്ദ്രൻ. ഞാൻ ഇന്ന് ഒരു പൂ ഉണ്ടാക്ക ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ വേസ്റ്റാക്കി വലിച്ചെറിയുന്ന വെറും പ്ലാസ്റ്റിക് കവർ കൊണ്ട് മനോഹരമായ പൂക്കൾ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമുക്ക് പല കളറിലെ പ്ലാസ്റ്റിക്കുകളുണ്ട്, പല ഫാഷനുകളിൽ അല്ലെങ്കിൽ പല ഡിസൈനുകളിൽ നമുക്ക് പൂക്കൾ ഉണ്ടാക്കി വെക്കാം. നല്ല മനോഹരമായ പൂക്കൾ നമ്മൾക്ക് അലമാരിയിൽ വയ്ക്കാനും മേശപ്പുറത്ത് വയ്ക്കാനുമൊക്കെ നമുക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കൊണ്ട് മനോഹരമായ പൂക്കൾ ഉണ്ടാക്കാതെ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. മഞ്ഞയും റോസും, ഇത് ഞാൻ റോസ് തുണികൾ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മഞ്ഞ കവർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാനിവിടെ കാണിക്കുകയാണ്. ഇത് ഒരു ചുവന്ന തുണിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ആ ഫ്ലവർ. ഇതിനി നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ചെടിച്ചട്ടിയിൽ ചെടിയിലോ ഇങ്ങനെ വെള്ളത്തിൽ വയ്ക്കാം. നല്ല ഇതേപോലെ നമുക്ക് വയ്ക്കാവുന്നതാണ്, ഫ്ലവർ വേസിലൊക്കെ വയ്ക്കാവുന്നതാണ്. അന്നേരം ഈ ഇലകൾക്കൊപ്പം ആ റെഡ് ഫ്ലവർ കൂടെ കാണുമ്പോഴത്തേന് നല്ല മനോഹരമായിട്ട് നമുക്ക് തോന്നും. വേണ്ട ഷോക്കേസിലോ ഒക്കെ പല സ്ഥലങ്ങളിൽ നമുക്ക് വെച്ച് വീട് അലങ്കരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ മണിപ്ലാന്റിലും റോസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് കൊണ്ട് നല്ലതാണ്. ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു 50 പീസ് കവറാണിത്. അത് നമ്മൾ ഇതേപോലെ വെട്ടണം. ഈ സൈഡൊക്കെ അങ്ങ് വെട്ടി വൃത്തിയാക്കി ശേഷം ഇതെല്ലാം നല്ലപോലെ വെട്ടുക. അതേപോലെ തന്നെ ഈ വശവും വെട്ടി മാറ്റണം. വെട്ടി മാറ്റുക. പിന്നെ ഇത് നോക്കണം. ഈ കവർ നോക്കിയിട്ട് ഇതേപോലെ പല ഒരു 6-7 എണ്ണമെങ്കിലും വേണം, എന്നാലേ പൂവിന് ഭംഗി കാണും. ഇതേപോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം കത്രിയേക്ക് കണ്ടിക്കണം. അത് ഞാനിവിടെ കണ്ടിച്ച് വെച്ച് നമുക്ക് എടുക്കാം. ഇതേപോലെ ഓരോ പീസായിട്ട് ഞാനിവിടെ എടുത്തത് 1, 2, 3, 4, 5 ഉണ്ട്. ഇതേപോലെ നമ്മൾ എടുക്കണം. എടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ മടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണം. ഒരേ രീതിക്കല്ല, ഒരു വട്ടം ഇങ്ങനെ മടക്കുക, പിന്നെ ഇങ്ങനെ മടക്കുക, വീണ്ടും ഇങ്ങനെ അതേപോലെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണം. നമ്മളിച്ചിരി തെറ്റിയാലും ലാസ്റ്റ് കട്ട് ചെയ്ത് വൃത്തിയാക്കിയാൽ, ഫ്ലവർ ആയതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്ത് വൃത്തിയാക്കുമ്പോൾ അത് ശരിയാവും. ഇതേപോലെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ആയാലും തുണിയായാലും, നമ്മൾ ബ്ലൗസൊക്കെ തയ്ച്ചതിൻ്റെ ബാക്കി തുണിയായാലും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഫ്ലവർ വേസിൽ ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇതേപോലൊരു കമ്പി കൊണ്ട് വേണ്ടേ ഈ വശത്താണ് മുറുക്കി കെട്ടണം. ഇങ്ങനെ ഈ ഭാഗത്തല്ല, ഒരു സൈഡിലാണ്, അല്ലെങ്കിൽ നമുക്കിത് ഫ്ലവറായിട്ട് വരത്തില്ല. നമുക്ക് ഏത് കമ്പിയിലാണോ നമ്മൾ ഒരു ചെറിയൊരു ഇത് ആദ്യം നൂല് വെച്ച് കെട്ടിയാലും മതി. ഞാനിവിടെ ചെറിയ നൂൽക്കമ്പിയാണ് ഇട്ട് കെട്ടിയത്. എന്നിട്ട് നമുക്ക് ഇത്
ഇതിനകത്താണ് ഞാനിത് ഫ്ലവർ ഉണ്ടാക്കുന്നത്. അന്നേരം നമ്മൾ ഈ കമ്പിയിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഇങ്ങനെ ആയേ നമ്മളിനി ഇതേപോലെ ഒരു ഫ്ലവർ ഇങ്ങനെ ഒരു നൂൽക്കമ്പി ഇട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഒരേ ഇതളുകളും ഇങ്ങനെ എടുക്കണം. നമ്മളിങ്ങനെ ഓരോ ഇതളുകളും ഇങ്ങനെ എടുത്തതിന് ശേഷം ലാസ്റ്റിൽ നമ്മളിത് വെട്ടി വൃത്തി ആക്കി ഇനി ഇതിങ്ങനെ എടുത്തെടുത്ത് വെക്കാൻ ഉണ്ട്. ഇതളുകളുണ്ട്, ഇതേപോലെ ഇങ്ങനെ ഓരോ ഇതളുകളും ഈ തുക കാണണം. ഇതേപോലെ ഓരോ ഇതളുകളും നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴാണ് ആ പൂവിൻ്റെ ഭംഗി വരുന്നത്. പല രീതിയിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അത് പൂവിൻ്റെ ഒരു ആകൃതി ആയില്ലേ, പൂവായില്ലേ ഉണ്ടോ. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഫ്ലവർ ദൂരെ കൂട്ടി പിടിച്ചാലേ അത് ശരിയാവത്തുള്ളൂ, ഫ്ലവറിൻ്റെ ഭംഗി കാണാത്ത. നമുക്ക് ഇനി ഇത് വേണമെങ്കിൽ ാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഞറുക്കി കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിന്. അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. നല്ല മനോഹരമായ പൂവായില്ലേ ഇത്, ഒത്തിരി അകലെ കുട്ടി വയ്ക്കണം കേട്ടോ. പൂ നല്ലൊരു ഫ്ലവറാണല്ല. ഇതാണ് ഞാനാണ് ഇത് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾക്ക് ഇവിടെയൊക്കെ ഇച്ചിരി കൂടെ വൃത്തിയാക്കണമെങ്കിൽ അന്നേരം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ട് മണി പ്ലാന്റൊക്കെ ഇരിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കുത്തി വയ്ക്കാം ഉണ്ടോ. മണി പ്ലാന്റിനകത്ത് നമുക്കിങ്ങനെയൊക്കെ വയ്ക്കാം. അതേപോലെ തന്നെ വേറെ പല ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. വേണ്ട ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഞാൻ കാണിക്കാം. ഇതും നല്ല ഒരു മനോഹരമായിട്ട് തോന്നുന്ന ഒരു ഫ്ലവറാണ്. ഇത് വെറും നിസ്സാരമായിട്ടുള്ള 50 പൈസ കവർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തുണി വെച്ചുണ്ടാക്കി നമുക്കിതിങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ
ഉണ്ട്. അതിനകത്ത് ഇരുന്നാൽ ഇലയോടൊപ്പം ഇരിക്കുമ്പോഴത്തേനും നല്ല ഭംഗിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.